പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിൽ പൊളിച്ചുമാറ്റാൻ നിശ്ചയിക്കപ്പെട്ട വാഹനം മതിൽക്കെട്ടിനുള്ളിലായി. മതിലുകളും മറ്റു നിർമ്മാണങ്ങളും നടന്നപ്പോൾ വാഹനത്തെ പുറത്തെത്തിക്കാനുള്ള വഴികളെല്ലാം അടയ്ക്കപ്പെടുകയായിരുന്നു. കേരള ഹെൽത്ത് റിസർച്ച് സൊസൈറ്റി കണ്ണൂർ റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിന് മുന്നിലാണ് പഴയ ടാറ്റ സുമോ കിടക്കുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റിയായി ഉയർത്തപ്പെടുന്ന പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് ആശുപത്രി കോമ്പൗണ്ടിൽ മതിൽക്കെട്ടിനുള്ളിൽ ഒരു പഴയ ടാറ്റ സുമോ പെട്ടുപോയത്. കേരള ഹെൽത്ത് റിസർച്ച് സൊസൈറ്റി കണ്ണൂർ റീജിയണൽ മാനേജറുടെ കാര്യാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ മുറ്റത്താണ് ആരോഗ്യവകുപ്പിൻ്റെ KL1A AB 5038 നമ്പർ വാഹനം കിടക്കുന്നത്. കൊറോണക്കാലത്തെ സേവനത്തിനായി എത്തിച്ച വാഹനം 2 വർഷത്തിലേറെയായി പ്രവർത്തനരഹിതമായി ഇവിടെ കിടക്കുകയാണ്. 2018 ഫിറ്റ്നസ് കാലാവധി അവസാനിച്ച വാഹനമാണ് ഇത്. 19 വർഷം പഴക്കമുള്ളതാണ് വാഹനം. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചുമാറ്റണമെന്നാണ് സർക്കാർ ഉത്തരവ്. അത് പ്രകാരം പൊളിച്ചുമാറ്റാൻ നിശ്ചയിക്കപ്പെട്ട വാഹനമാണിത്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറയുന്നു. എന്നാൽ ഇനി ഈ വാഹനം കിടക്കുന്നിടത്ത് വെച്ച് പൊളിക്കലല്ലാതെ മറ്റു വഴിയില്ല. പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതോടെ വാഹനം പുറത്തെത്തിക്കാൻ മറ്റു മാർഗങ്ങളും ഇല്ലാതെയായി. പൊതുജനങ്ങൾ ഇങ്ങനെ കോവിഡുമായി ബന്ധപ്പെടുന്ന ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വാഹനം ഇവിടെ പയ്യന്നൂരിൽ എത്തിയത്. അത് ആ സമയത്ത് ഏറെക്കുറെ പൊതുജനങ്ങൾ വലിയ ഉപകാരപ്രദമായിരുന്നു എന്നത് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കോവിഡിന്റെ പ്രയാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ 1 വർഷത്തിലധികമായി ഈ വാഹനം ഈ കെട്ടിടത്തിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. പല ആളുകളും ചോദിക്കുന്നത് ഈ വാഹനം ഇവിടെ എവിടെ കൊണ്ടുപോകാതെ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്. പല ആളുകളും നമ്മളോട് അന്വേഷിക്കാറുണ്ട്. നമുക്ക് അതിനകത്ത് മറുപടി ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും അനാസ്ഥ എന്ന് തോന്നുന്നത് ആ വാഹനം അവിടെ കടത്തിക്കൊണ്ട് അതിന്റെ 4 ഭാഗവും ചുറ്റുമതിൽ കെട്ടി. ഇനിയിപ്പോൾ ആ വാഹനം പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ അതീവ വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. എങ്ങനെയാണ് ഈ വാഹനം ഇവിടുന്ന് കൊണ്ടുപോകാം? ഇങ്ങനെ ഈ മതിൽ കെട്ടി ഇവിടെ ഒരു പുരാവസ്തു വാഹനത്തെ പോലെ ഇവിടെ ആക്കാൻ വേണ്ടി ആരാണ് നിർദ്ദേശം നൽകിയത്? തീർച്ചയായും വലിയൊരു ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ഇതിനകത്ത് കാണാനുണ്ട്. കണ്ടംനേഷന് വേണ്ടി വാഹനം ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ മതിലോ മറ്റേതെങ്കിലും നിർമ്മാണമോ പൊളിച്ചു മാറ്റണമെന്നതാണ് അവസ്ഥ. ഒച്ചിന്റെ വേഗത്തിലെഴിയുന്ന സർക്കാർ ഫയലുകളുടെ ജീവനുള്ള മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് മതിലിനകത്തുപെട്ട ഈ സർക്കാർ വാഹനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.